എല്ലാവർക്കും മലയാളം അടിസ്ഥാന പാഠാവലിയുടെ ക്ലാസ്സിലേക്ക് ആർദവമായ സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടാലറിയാത്തത് എന്ന പാഠഭാഗത്തിലെ കുറച്ച് ആശയം പങ്കുവെച്ചു കഴിഞ്ഞു എല്ലാവരും പാഠഭാഗം നന്നായി വായിച്ചിട്ടുണ്ടാവും അല്ലേ ആശയമൊക്കെ മനസ്സിലായില്ലേ വളരെ ചെറിയൊരു പാഠഭാഗമാണ് അല്ലേ മനസ്സിലാക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല അതേപോലെ തന്നെ നല്ലൊരു ആശയം ഉൾക്കൊള്ളുന്ന പാഠഭാഗം കൂടിയാണ് അല്ലേ ബാക്കി നോക്കാം അല്ലേ നാം ജീവിക്കുന്ന ലോകത്തിൽ മനുഷ്യർ ചില മതക്കാരും ജാതിക്കാരുമായി വേർതിരിഞ്ഞാണ് കഴിയുന്നത് മതത്തിലും ജാതിയിലും പെടാത്തവർ വളരെ വളരെ ചുരുക്കമായിരിക്കും മതത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചൊന്നും ടീച്ചർ കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം അല്ലേ വിവിധ മതവും ഒക്കെ ആയിട്ടാണ് ഓരോ മനുഷ്യരും ജീവിക്കുന്നത് ഓരോരുത്തർക്കും ഓരോരോ മതവിശ്വാസങ്ങളാണ് അല്ലേ ഒരു ഒരു ജാതിയിലും പെടാത്തവർ അല്ലെങ്കിൽ ഒരു മതത്തിലും വിശ്വസിക്കാത്തവർ നമ്മുടെ മനുഷ്യർക്കിടയിൽ വളരെ കുറവാണ് ഓരോ മതവിഭാഗവും വിശ്വസിക്കുന്നത് തങ്ങൾ മറ്റു മതക്കാരേക്കാൾ മെച്ചപ്പെട്ടവരാണെന്നാണ് എന്നാൽ വാസ്തവം എന്താണ് ശരിയാണ് അല്ലേ ഓരോ മതവിഭാഗക്കാരും വിശ്വസിക്കുന്നത് തങ്ങളാണ് മെച്ചപ്പെട്ടവർ തങ്ങളാണ് മെച്ചപ്പെട്ടവർ എന്നാണ് അതാണ് ഈ മത തീവ്രവാദം ഉണ്ടാകാനുള്ള വലിയ കാരണം സത്യത്തിൽ ഓരോ മതവിഭാഗത്തിലും നല്ല ആളുകളും ചീത്തയാളുകളുമുണ്ട് ഒരേ ഒരാളെ പറ്റി നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് അയാളുടെ കർമ്മം നോക്കിയാണ് ശരിയല്ലേ എല്ലാ മതവിഭാഗത്തിലും എല്ലാ മനുഷ്യർക്കിടയിലും നല്ലതും ചീത്തയും ഉണ്ട് അല്ലേ നല്ലത് എന്ന് പറയുമ്പോൾ അതിന് ചീത്തതുണ്ടാവും പിന്നെ എന്ന് പറയുമ്പോൾ അതിന് സുഖമുണ്ടാവും അല്ലേ എന്ന് പറയുമ്പോൾ അപ്പുറത്ത് സന്തോഷം ഉണ്ടാവും അത് ഒരു നാണയത്തിൻ്റെ ഇരുവശം പോലെ പ്രവർത്തിക്കുന്നവയാണ് അപ്പോൾ ഒരു ആളെ നിശ്ചയിക്കുന്നത് ഒരാൾ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നിശ്ചയിക്കുന്നത് അയാൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളെ നോക്കിയിട്ടാണ് അല്ലേ ഗാന്ധിജിയെ നമ്മൾ നല്ല മനുഷ്യനെന്ന് പറയുന്നത് നബിയെ നമ്മൾ നല്ല മനുഷ്യനെന്ന് പറയുന്നത് സമൂഹത്തിന് മനുഷ്യന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് അല്ലേ ഇപ്പം അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ കാര്യം എടുത്തു നോക്കൂ കർണാൻ്റെ കാര്യം എടുത്ത് നോക്കൂ അവരൊക്കെ ചെയ്തത് നല്ല കാര്യങ്ങളാണ് മതം നോക്കിയല്ല അങ്ങനെ നോക്കുന്നതിനു പകരം മതത്തെ അടിസ്ഥാനമാക്കി മനുഷ്യരെ നല്ലതെന്നോ ചീത്തയെന്നോ പറയുന്നത് അബന്ധമല്ലേ ആണെന്ന് ആരും സമ്മതിക്കും അല്ലേ മനുഷ്യനെ നോക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങളും നിശ്ചയിക്കാൻ അയാൾ ചെയ്യുന്ന പ്രവൃത്തി നോക്കിയിട്ട് വേണം അല്ലാതെ മതം നോക്കി ഒന്നും അടിസ്ഥാനം ആക്കി വയ്ക്കരുത് അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റൊരു സന്ദേശം ആരുടെയും ഓർമ്മയിൽ വരികയും ചെയ്യും സന്ദേശം ഇതാണ് ശ്രീനാരായണ ഗുരു നല്ല മനുഷ്യനാണോ ചീത്ത മനുഷ്യനാണോ എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശം ഒരു മെസ്സേജ് നോക്കിയാൽ മതി എന്താണ് എങ്ങനെയാണ് മനുഷ്യൻ നന്നാകുന്നത് ആ ഗുരുവിൻ്റെ അഭിപ്രായമാണ് മറ്റുള്ളവരെ സഹോദരങ്ങളായി കണക്കാക്കാൻ പഠിക്കുമ്പോഴാണ് ഒരാൾ നല്ലയാളാകുന്നത് മറ്റുള്ളവരെ നമ്മൾ സ്വന്തം സഹോദരങ്ങളായി കണക്കാക്കണം അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനും അവരെ സഹായിക്കാനും അയാൾ സന്നദ്ധനാകും നമ്മൾ എല്ലാവരെയും ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്നൊക്കെ നമ്മൾ പ്രതിജ്ഞ ചൊല്ലാറുണ്ട് അല്ലേ എല്ലാവരെയും സഹോദരങ്ങളായി കാണുമ്പോൾ അവർക്ക് ഉപകാരം ചെയ്യാൻ നമുക്ക് കഴിയും ഈ സന്നദ്ധന അയാ സന്നദ്ധത അയാളെ സേവനത്തിനോ ത്യാഗത്തിനോ പ്രേരിപ്പിക്കും സ്വന്തം സുഖത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് സുഖം കിട്ടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നതിനാണ് സേവനം എന്ന് പറയുന്നത് ആ അപ്പോൾ എന്താണ് സേവനം സ്വന്തം സുഖത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കാതെ മറ്റുള്ളവർക്ക് കൂടി സുഖം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം അതിനാണ് നമ്മൾ സേവനമെന്ന് പറയുന്നത് എൻ്റെ വിദ്യാലയം എന്ന കവിതയിൽ പഠിച്ചു കഴിഞ്ഞു എന്താണ് പര ആ പരർത്തൻ കഷ്ടപ്പാടും പേറുമക്കല്ലത്ത പേറുമ കല്ലത്താണി അല്ലേ പറവു മഹാതത്വം പരസേവനം കാര്യം മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് വലിയ കാര്യം സ്വന്തം സുഖം കൊണ്ട് മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനാണ് ത്യാഗം എന്ന് പറയുന്നത് ഇതിന് ഒരാളെ പ്രേരിപ്പിക്കുന്നത് സ്നേഹമാണ് സ്നേഹമുള്ളിടത്തെ ത്യാഗം ഉണ്ടാവുകയുള്ളു അല്ലേ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ എല്ലാ സുഖവും സന്തോഷവും ഒക്കെ ത്യജിക്കണമെങ്കിൽ അവിടെ സ്നേഹം കൂടി വേണം സ്വന്തം വീട്ടിലുള്ളവരെ മാത്രമല്ല അയലത്തുള്ളവരെയും അകലെയുള്ളവരെയും സഹായിക്കാം സ്നേഹം ഏതൊരാളെയും പ്രേരിപ്പിക്കുന്നു നമ്മുടെ വീട്ടിലുള്ളവരെ മാത്രമല്ല നമ്മൾ സ്നേഹിച്ചും ത്യാഗങ്ങൾ സഹിച്ചും സംരക്ഷിക്കേണ്ടത് അകലെയുള്ളവരെ കൂടി നമ്മൾ സ്നേഹിക്കണം അവർക്ക് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യണം ഇപ്രകാരം സമൂഹത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കാൻ സന് മനസ്സുള്ളവരെയാണ് നല്ല മനുഷ്യർ എന്ന് പറയുന്നത് അങ്ങനെ സമൂഹത്തിന് വേണ്ടി സ്വന്തം സുഖവും സന്തോഷവും ഒക്കെ മാറ്റിവെച്ച് പ്രവർത്തിക്കുന്നവരെയാണ് നമ്മൾ നല്ല മനുഷ്യർ എന്ന് പറയുന്നത് ഗാന്ധിജി ആവട്ടെ നെഹ്റു ആവട്ടെ പിന്നെ ആരൊക്കെയാണ് സാഹിബ് സാഹിബാകട്ടെ അല്ലേ ശ്രീനാരായണ ഗുരു ആവട്ടെ നമ്മുടെ മഹാഭാരതത്തിലെ കർണനാവട്ടെ സ്വന്തം ജീവരും സന്തോഷവും ഒക്കെ മാറ്റിവെച്ചാണ് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് അവരെയൊക്കെ നമ്മൾ നല്ല മനുഷ്യരായി കണക്കാക്കുന്നത് പാഠഭാഗം എങ്ങനെയുണ്ട് നല്ല രസമുള്ള സന്ദേശമാണ് അല്ലേ ഇത് വെറുതെ ആ കേട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാനുള്ളതല്ല ഇതുപോലെയുള്ള സന്ദേശങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് തരുന്നത് വളർന്നു വരുന്ന പുതിയ തലമുറയിൽപ്പെട്ട നിങ്ങൾ ഈ സന്ദേശങ്ങളെ ഉൾക്കൊള്ളുകയും അതുപോലെ പ്രവർത്തിക്കാനും വേണ്ടിയാണ് ഇതുപോലെയുള്ള പാഠഭാഗങ്ങൾ പഠിക്കാനായിട്ട് തരുന്നത് അപ്പോൾ ഈ ആശയങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവാൻ എല്ലാ കുട്ടികൾക്കും കഴിയട്ടെ കഴിയണം എന്ന് ടീച്ചർ വിശ്വസിക്കുന്നു അതിനുവേണ്ടി ആശംസിക്കുന്നു ഇതോടുകൂടി പാഠഭാഗം അവസാനിക്കുകയാണ് നമുക്ക് പാഠഭാഗത്തിലെ പഠനപ്രവർത്തനങ്ങൾ പരിചയപ്പെടാം ഒന്നാമത്തെ ചോദ്യം കണ്ടാൽ മനസ്സിലായില്ലെങ്കിൽ പിന്നെ എങ്ങനെ കേട്ടാൽ മനസ്സിലാകും ഗുരുവിൻ്റെ ഈ മറുപടിയിൽ എന്തൊക്കെ ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഉത്തരം സഹയാത്രക്കാരനായ ഒരാൾ ഗുരുദേവനോട് എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് ചോദിച്ചു ആലുവയിലേക്കാണെന്ന് മറുപടി പറഞ്ഞു അല്ലേ അത് കേട്ടപ്പോൾ വീണ്ടും ഒരാൾ ചോദിക്കുകയാണ് പേരെന്താണ് നാരായണൻ എന്ന ഗുരു മറുപടി പറയുന്നു ഇത്രയും പരിചയപ്പെട്ടതുകൊണ്ട് മതിയാവാത്ത സഹയാത്രിക്കാർ വീണ്ടും ഒരാൾ ചോദിക്കുകയാണ് ജാതിയിൽ അങ്ങ് ആരാണ് ആ ചോദ്യം കേട്ടപ്പോൾ ദിവ്യപുരുഷനായ ഗുരു ശിരസുയർത്തി നോക്കി അല്ലേ എന്നിട്ട് തിരിച്ചു ചോദിച്ചു എന്നെ കണ്ടിട്ട് ഞാൻ ഏത് ജാതിയിൽപ്പെട്ടവനാണെന്ന് മനസ്സിലായില്ലേ അല്ലേ അപ്പോൾ അടുത്തിരുന്നവർ പറഞ്ഞു ഇല്ല മനസ്സിലായില്ല കണ്ടതുകൊണ്ട് മാത്രം ജാതി എങ്ങനെ മനസ്സിലാവാനാണ് ഉടനെ ഒട്ടും ജാതി പറയുന്നതോ ചോദിക്കുന്നതോ ഇഷ്ടമല്ലാത്ത ഗുരു പറയാണ് കണ്ടാൽ മനസ്സിലായില്ലെങ്കിൽ പിന്നെ എങ്ങനെ കേട്ടാൽ മനസ്സിലാകും അല്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നെ കണ്ടാൽ എൻ്റെ മുഖം കണ്ടാൽ ജാതി മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ മനസ്സിലാക്കിക്കോളൂ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നാലൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ ജാതി മനസ്സിലാവില്ല എന്ന് കാരണം മനുഷ്യത്വത്തിലും മനുഷ്യനിലും വിശ്വസിക്കുന്ന ആളാണ് ഗുരു ഞാനൊരു മനുഷ്യനാണ് എന്നാണ് അടിസ്ഥാനപരമായി ഞാനൊരു മനുഷ്യനാണെന്നാണ് ഗുരു എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ എന്താണ് മറ്റുള്ളവരോട് ചോദിക്കാൻ പാടില്ലാത്തതാണ് അല്ലേ കണ്ടു മനസ്സിലാക്കേണ്ടവയാണ് അത് ചോദിച്ചിട്ടോ കേട്ടിട്ടോ മനസ്സിലാക്കേണ്ടവയല്ല അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഇതുപോലെ ഗുരുവിനെ പോലെയുള്ളവരുടെയൊക്കെ ദേഷ്യം അല്ലെങ്കിൽ ശകാരം നമ്മൾക്ക് കേൾക്കേണ്ടി വരും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുക കൺ കണ്ടു മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കുക എന്നാണ് ഗുരു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഗുരുദേവൻ്റെ വാക്കുകളാണിവ മനുഷ്യ നന്മയെക്കുറിച്ചുള്ള ഗുരുദേവൻ്റെ അഭിപ്രായങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി അവതരിപ്പിക്കുക ആ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട് ഗുരുവിൻ്റെ മറ്റൊരു സന്ദേശമാണ് മതമേതായാലും കൊള്ളാം മനുഷ്യൻ നന്നായാൽ മതി മറ്റൊരു സന്ദേശമാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും വാഴുന്ന മാതൃകാസ്ഥാനമാണിത് അപ്പോൾ ഗുരുദേവൻ മനുഷ്യനന്മയെക്കുറിച്ച് ഗുരുദേവൻ എന്താണ് പറയുന്നത് മനുഷ്യനെ നോക്കിയാണ് മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി നോക്കി വേണം മനുഷ്യൻ നല്ലതാണോ ചീത്തതാണോ എന്ന് വേർതിരിക്കാൻ അല്ലാതെ മതം നോക്കി ഒരു മനുഷ്യനെയും വേർതിരിക്കരുത് അല്ലേ ഒരു നല്ല മനുഷ്യനെന്ന് പറയുന്നത് നല്ല കർമ്മം ചെയ്യുന്ന ആളാണ് അല്ലേ അതല്ലാതെ മനുഷ്യനെ മാ മതത്തെ നോക്കി അയാൾ നല്ലതാണോ ചീത്തതാണോ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല നമ്മൾ നല്ല മനുഷ്യനാണെന്ന് വിചാരിക്കുന്ന അയാളുടെ പ്രവൃത്തികൾ പലതും മോശമായിരിക്കും അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ സഹോദരങ്ങളായി കണക്കാക്കണം അപ്പോൾ മാത്രമേ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗവും സ്നേഹവുമൊക്കെ നമുക്ക് നൽകാൻ കഴിയുകയുള്ളൂ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സന്തോഷം മാറ്റി വെച്ച് സേവനം ചെയ്യുന്ന ചെയ്യണം അങ്ങനെയുള്ളവരെയാണ് നല്ല മനുഷ്യനെന്ന് പറയുന്നതെന്ന് ഗുരു പറയുന്നു മൂന്നാമത്തെ ചോദ്യം ഗുരുവിനെ കണ്ടാൽ ഒരു ദിവ്യ പുരുഷനാണെന്ന് ആർക്കും തോന്നും എന്നിട്ടും അദ്ദേഹത്തോട് ജാതി ചോദിച്ചത് എന്തുകൊണ്ടാവാം എന്തുകൊണ്ടാവാം ഉത്തരം പറയാം ഗുരുവിൻ്റെ രൂപവും ഭാവവും വസ്ത്ര വേഷവിധാനവും ഒക്കെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ഏതോ ദിവ്യ പുരുഷനാണെന്ന് സഹയാത്രിക്കാർക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ നാരായണൻ എന്ന പേര് കേട്ടപ്പോൾ അദ്ദേഹം ഏത് ജാതിയിൽപ്പെട്ടവനാണെന്നറിയാൻ സഹയാത്രിക്കാർക്ക് ഒരു താൽപര്യമുണ്ടായി അത് ഏതൊരാൾക്കും തോന്നുന്ന കാര്യമാണ് പക്ഷേ അദ്ദേഹം വലിയ കുലത്തിൽപ്പെട്ട ഒരാളാണെന്ന് അറിഞ്ഞിട്ട് കൊണ്ട് തന്നെയാണ് അവർ ജാതി ചോദിക്കുന്നത് അത് പക്ഷേ ഗുരുവിന് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ ചിലർ അങ്ങനെയാണ് മതം നോക്കി ജാതി നോക്കിയാണ് എല്ലാവരോടും പെരുമാറുന്നത് ചില ആളുകൾ എങ്ങനെയാണ് ആ ഉയർന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ഉയർന്ന മതത്തിൽപ്പെട്ട ആളുകൾ ചിലർ അവരുടെ ആ സമമായിട്ട് നിൽക്കുന്ന ആളുകളോട് മാത്രമേ ഇടപഴകുകയുള്ളൂ പഴയ കാലത്തൊക്കെ എങ്ങനെയാണ് ആ സവർണരെ കണ്ടാൽ അതായത് ഉയർന്ന ജാതിക്കാരെ കണ്ടാൽ അവർണർ താഴ്ന്ന ജാതിക്കാർ വഴി മാറിപ്പോകുമെന്നതാണ് പഴയകാല ഏർപ്പാട് അപ്പോൾ പഴയ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളാണ് ഗുരുവിൻ്റെ ഒപ്പം യാത്ര ചെയ്തിരുന്നത് അല്ലേ അപ്പോൾ അവർ മതത്തിലും ജാതിയിലും വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് ആരോടും ജാതി ചോദിച്ചേ ഇടപഴകാറുള്ളൂ പഴയ കാലത്ത് ആളുകൾ അതുകൊണ്ട് തന്നെയാണ് ഗുരുവിനോടും ജാതി ചോദിച്ചത് ജാതി ചോദിച്ച് ജാതി ചോദിച്ച ഇവർ ഒരു പക്ഷേ ഉയർന്ന ജാതിയിൽ അപ്പോൾ ഗുരുവിനോട് ദിവ്യപുരുഷനെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് കൂട്ടുകൂടാൻ വേണ്ടിയാണ് സവർണനാണെന്നറിഞ്ഞാൽ അദ്ദേഹത്തോട് കൂട്ടുകൂടാം അവർണനാണെങ്കിൽ അദ്ദേഹത്തെ ആ കണ്ടതായി ഭാവിക്കേണ്ട എന്ന് വിചാരിച്ചാണ് അവർ ജാതി ചോദിച്ചിട്ടുണ്ടാവുക ഇവരെ നല്ല മനുഷ്യർ എന്ന പറ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല കാരണം എന്താ ഗുരുവിൻ്റെ അഭിപ്രായത്തിൽ ജാതി ചോദിക്കുന്നതും ജാതി പറയുന്നതും തെറ്റാണ് നാലാമത്തെ ചോദ്യം ഒരാൾ നല്ല മനുഷ്യനാവുന്നത് എപ്പോഴാണ് ഗുരുവിൻ്റെ വാക്കുകൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കൂ മതം നോക്കിയല്ല മനുഷ്യനെ നിശ്ചയിക്കേണ്ടത് അല്ലേ ഓരോ മതവിഭാഗത്തിലും നല്ല ആളുകളും ചീത്തയാളുകളുമുണ്ട് ഒരാളെ പറ്റി നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് അയാളെ കർമ്മം നോക്കിയാണ് മതം നോക്കി ഒരാളെ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ തെറ്റിപ്പോകാനാണ് സാധ്യത മതത്തെ അടിസ്ഥാനമാക്കി മനുഷ്യരെ നല്ലതെന്നോ ചീത്തയെന്നോ പറയുന്നത് അബന്ധമാണ് അല്ലേ ഇതാണ് ഗുരു പറയുന്നത് നല്ല മനുഷ്യനെപ്പോഴും എങ്ങനെയാണ് എല്ലാവരെയും സഹോദരങ്ങളായി കാണും കാണും മാത്രമല്ല സ്വന്തം സുഖവും സന്തോഷവും മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് സേവനം ചെയ്യുകയും ചെയ്യും അങ്ങനെ ചെയ്യുന്നവരെയാണ് നല്ല മനുഷ്യരെന്ന് പറയുന്നത്